പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്ന ആദർശത്തെ മുഴുവൻ ഇവർ തകർത്തിട്ടുണ്ട്. ഇതാ വസ്തുത. അപ്പൊ ഇത് പരപ്പൂരികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് എ പി എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും എഴുതി പോലെ പിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി. ഇനി എടുത്തു നോക്കൂ, പരപ്പൂരികളിൽ പെട്ട ഒരാൾ വിചിന്തനത്തിൽ എഴുതി ഹദീസ് പാഠം, മന്ത്രം മാരണം, വിചിന്തനം 2004 May 14 വിചിന്തനം കേട്ടോ. മന്ത്രവും മാരണവുമാണ് വിഷയം. രോഗചികിത്സ ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യർ ഉപയോഗിക്കുന്ന ഒട്ടേറെ ക്ഷുദ്രങ്ങളിൽ പെട്ടവയാണ് മന്ത്രവും മൈക്കല്ലും മാരണവുമെല്ലാം. മന്ത്രിച്ച നൂല്, വെള്ളം, മേലസ്, തകിട്, പിഞ്ഞാണമെഴുത്ത്, ഹോമം, ഒഴിച്ചിൽ, കുഴിച്ചിടൽ എന്നിങ്ങനെ അതിന്റെ പട്ടിക വളരെ ദീർഘിച്ചതാണ്. മതപുരോഹിതന്മാരും സിദ്ധന്മാരും ഭീവിമാരും ജിന്നുകളും ജ്യോത്സ്യന്മാരും ഗണകന്മാരും ദേവിമാരും വെളിച്ചപ്പാടുകളുമാണ് ഇത്തരം കർമ്മങ്ങളുടെ വക്താക്കൾ. ഇക്കാര്യത്തിൽ ജാതി മതഭേദമില്ല. ഇവയുടെ ഫലസിദ്ധിയെക്കുറിച്ചുള്ള ഒട്ടേറെ നിറം പിടിപ്പിച്ച കഥകൾ സമൂഹത്തിൽ പ്രചുര പ്രചാരത്തിലുണ്ട്. ജക്കരിയൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. ഇത്തരം സിദ്ധിയുള്ള ചില കേന്ദ്രങ്ങൾ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ജനം കാണാറുണ്ട്. ജനം ഏറെ വഞ്ചിക്കപ്പെടുന്നതും അനുഭവമാണ്. എങ്കിലും ജനങ്ങൾ വീണ്ടും അവയിൽ തന്നെ ചെന്നുചാടുന്നു. ഇത്തരം അന്ധവിശ്വാസങ്ങളെ അടിയോടെ പിഴുതുമാറ്റുക എന്നത് ഏകദൈവ വിശ്വാസിയുടെ ബാധ്യതയാണ്. മനസ്സിലായോ? ഇതൊക്കെ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഇതിലൊന്നും യാതൊരു കഴമ്പുമില്ല. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടൽ ഏകദൈവ വിശ്വാസിയുടെ ബാധ്യതയാണ്. വിചിന്തനം ആ ബാധ്യത ഏറ്റെടുത്തതാരാ? അത് ഏറ്റെടുത്തവരാ സി പിയുടെയും ഹുസൈൻ മടവൂരിന്റെയും നേതൃത്വത്തിലുള്ള ആളുകൾ. എന്നിട്ടോ ഓലെ വേണമെങ്കിൽ മടവൂരികളെ എന്ന് വിളിക്ക, ഹസനിയാക്കളെ എന്ന് വിളിക്ക, വിളിക്കണേ ഞങ്ങൾ പറഞ്ഞറ. ആരുടെ അടുക്കലാ സത്യമുള്ളത്? ആരുടെ പേരിലാണ് കളവ് പറയുന്നവരുടെ പേരിൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ പ്രാർത്ഥന തിരിച്ചടിക്കും. കാരണം കളവ് പറയുന്നത് കെ എൻ എമ്മിന്റെ പേരിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിലില്ലാത്ത ആദർശം പറയുന്നത് കെ കെ സക്കരിയയും ടീമുമാണ്, സക്കരിയാക്കളാണ്. ഇത് നോക്ക്, ചങ്ങരംകുളം സമ്മേളനത്തിന്റെ ഇവർ വിതരണം ചെയ്തിട്ടുള്ള ലഘുലേഖയാണിത്. ചങ്ങരംകുളം സമ്മേളനത്തിന് ഇവർ വിതരണം ചെയ്ത ലഘുലേഖ. ഇതിലും ചെറിയ തോതിൽ പറപ്പൂരികൾ ഇടപെട്ടിട്ടുണ്ട് കേട്ടോളൂ. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഹോമം, നരബലി, കൂടോത്രം, ജിന്നുസേവ, ഉറുക്ക്, ഐക്കല്ല്, ഏലസ്, പിഞ്ഞാണമെഴുത്ത്, ജാറമൂടൽ, പ്രശ്നം വെക്കൽ, കണി, കൈനോട്ടം, കൈനീട്ടം, മുഹൂർത്തം എല്ലാം പൗരോഹിത്യത്തിന്റെ സൃഷ്ടി, തട്ടിപ്പ്, വെട്ടിപ്പ്. അപ്പൊ സക്കരിയാക്കൾ മുഴുവൻ പുരോഹിതന്മാരാണ്, തട്ടിപ്പുകാരാണ്, വെട്ടിപ്പുകാരാണ് എന്നാണ് ഈ ലഘുലേഖയിലൂടെ പറപ്പൂരികൾ വിശദീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾ ലാനത്തുള്ളാഹി അലൽ കാദിബീൻ, തിരിച്ചുവിടി. കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിനെ വിളിച്ചിട്ട്, ഉസ്മാൻ മദനിയെ വിളിച്ചിട്ട്, ഇരിവേറ്റിയെ വിളിച്ചിട്ട്, ജമീല ടീച്ചറെ വിളിച്ചിട്ട്, ദേവർ ശാലയെ വിളിച്ചിട്ട്, അതുപോലെ തന്നെ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയൊക്കെ വിളിച്ചിട്ട് പറ, ഇവർക്കൊക്കെ ശാപമുണ്ടാവട്ടെ എന്ന്. വസ്തുത എന്താ? ഇനിയോ ജക്കരി എന്താ പറഞ്ഞത്? സാൽവേഷനിലായിരുന്നു, രണ്ടു കൊല്ലായിട്ട് സമ്മേളനം സാൽവേഷനൊക്കെ ആയിട്ട് തീരെ ഒഴിവില്ലേനി. അതുകൊണ്ട് അറബിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു ദൗറന്നെങ്കിലും ഒരു ദൗറന്നെങ്കിലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി പോണീന്റെ മുമ്പ് ഒരു ദൗറന്നെങ്കിലും നടത്തണമെന്ന്. എങ്കിൽ ആ സാൽവേഷന്റെ നോട്ടീസ്, അത് സാൽവേഷൻ. ആ സാൽവേഷനിൽ മാന്യ സഹോദര സുഖമോ എന്ന് ചോദിച്ച് നിങ്ങൾ കൊടുത്ത നോട്ടീസ് ഇതാ, അതിന്റെ രണ്ടാം ഭാഗത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഹോമം, നരബലി, കൂടോത്രം, മാരണം, ഉറുക്ക്, ഐക്കല്ല്, ഏലസ്, പിഞ്ഞാണമെഴുത്ത്, ജാറം മൂടൽ, പ്രശ്നം വെക്കൽ, കണി, കൈനോട്ടം, കൈനീട്ടം, മുഹൂർത്തം എല്ലാം പൗരോഹിത്യത്തിന്റെ സൃഷ്ടി, തട്ടിപ്പ്. കണ്ടോ, ഉറുക്ക്, ഐക്കല്ല്, ഏലസ്, പിഞ്ഞാണമെഴുത്ത്, ജാറം മൂടൽ, ഇതുപോലെ തന്നെയാണ് സിഹ്ര്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, പൗരോഹിത്യത്തിന്റെ സൃഷ്ടിയാണ്. ഒരു ഫലവും ഇല്ല അതിന്. അപ്പൊ ആരാ സത്യത്തിന്റെ മാർഗത്തിൽ? സക്കരിയാക്കളും ടീമും പ്രചരിപ്പിക്കുന്നതിന് ഇസ്ലാമിക വിരുദ്ധമായ ആശയ സിഹ്ര് വലിക്കുമെന്ന ആശയം. അതേ രീതിയിൽ ഖാദിരിയാക്കൾ അതിന് പിന്തുണ കൊടുക്കുന്നു.
ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ ഇസ്ലാമിനെ തകർക്കരുത്. മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന്റെ മുമ്പിൽ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പേരിൽ പ്രചരിപ്പിച്ച ആദർശത്തെയാണ് നിങ്ങൾ തകർക്കുന്നത്. ഇനിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? നമ്മൾ പല സ്ഥലത്തും ഈ ഹദീസ് എടുത്തു ധരിച്ചു, ഇന്നുവരെ മറുപടി പറഞ്ഞിട്ടില്ല ഇവർ. മുസ്നദ് അഹമ്മദിലെ 10684 നമ്പർ ഹദീസ്, 10684 മുആവിയത്ത് ഇബ്നു അംറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യദ്ഖുലുൽ ജന്നത സ്വായിബു ഖംസ മുദിമുനു ഖംരിൻ വലാ മുഅ്മിനുൻ ബിസഹീരിൻ വലാ കാതിഉ റഹിമിൻ വലാ കാഹിനുൻ വലാ മന്നാനുൻ. അഞ്ചു വിഭാഗം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. റസൂലുള്ള പറഞ്ഞതാ, ലാ യദ്ഖുലുൽ ജന്നത സ്വായിബു ഖംസ മുദിമുനു ഖംരിൻ മുഴുകുടിയൻ മുദിമുനു ഖംരിൻ വലാ മുഅ്മിനുൻ ബിസഹീരിൻ സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവനും വലാ മുഅ്മിനുൻ ബിസഹീരിൻ മറ്റൊരു റിപ്പോർട്ടിൽ മുസദ്ദിഖുമെന്നുണ്ട്, മുഅ്മിനുൻ എന്ന സ്ഥാനത്ത് കേട്ടോളൂ. മറ്റതോ വലാ കാതിഉ റഹ്മിൻ മൂന്നാമത്തവൻ കുടുംബ ബന്ധം മുറിക്കുന്നവൻ വലാ കാഹിനുൻ ജോൽസ്യൻ വലാ മന്നാനുൻ കൊടുത്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നവൻ, ഇവരാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ ആദർശം, ശിഹ്ർ ഫലിക്കുകയില്ല എന്നതാണ് ഇസ്ലാമിന്റെ ആദർശം. എന്നാലോ ഈ ആദർശം വായിക്കുമ്പോ അമാനി മോലൈ പറഞ്ഞിട്ടുണ്ട്, അപ്പുറപ്പുറം കേട്ടോ, അമാനി മോലൈ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സക്കരിയാക്കളുടെ നേതാവ് സക്കരിയെ പറഞ്ഞുണ്ട്. എന്താ പറഞ്ഞറിയോ നിങ്ങൾ? അമാനി മോലവി ഇന്ന അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയും നംലിന്റെ മുമ്പാണ്, സൂറത്ത് നംലിന്റെ മുമ്പാണ്. എന്താ നംലിന്റെ മുമ്പാണെന്ന് പറയാൻ കാരണം, നംല് വരെ നംല അടക്കമുള്ള അധ്യായങ്ങൾ അലൈ മൗലവി ഉണ്ട്, അതുപോലെ തന്നെ കെ എം മൗലവി ഉണ്ട്, അതുപോലെ അമാനി മൗലവിയുണ്ട്, മൂസ മൗലവി ഉണ്ട്, പി കെ മൂസ മൗലവി, ഇവരൊക്കെ കൂടി പരിശോധിച്ചതും ഒക്കെ ശരിപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് നംലിന്റെ മുമ്പാണ് കണ്ടോ അമാനി പറഞ്ഞിട്ടുണ്ട് എന്ന് ആ പ്രസംഗം. എന്നിട്ട് അമാനി മൗലവി വിശദീകരിക്ക, ജൂതന്മാരും ക്രിസ്ത്യാനികളുമാകുന്ന അമാനി മൗലവി മാത്രമല്ല എന്ന് മനസ്സിലാക്കണ്ടോ. അമാനി മൗലവി, അലൈ മൗലവി, പി കെ മൂസ മൗലവി, ഇത് അങ്കബൂത്താണ്, നംലിന്റെ മുമ്പാണ്. അപ്പൊ അതില് ആരുണ്ട്? പൂക്ക മൂസ മൗലവി ഉണ്ട്, എന്നിട്ട് കെ എം മൗലവി പരിശോധിച്ച എന്താ വരണം? ശ്രദ്ധിച്ചല്ലോ നിങ്ങള്, പിന്നെ അമാനി മൗലവിയുടെ പരിഭാഷയിലുണ്ട് ഇത്, കെ എം മൗലവി പരിശോധിച്ച നംലിന്റെ മുമ്പാണ്. എന്താ വസ്തുത? ഇത് അമാനി മൗലവിന്റെ പരിഭാഷ. മൂന്നാം ഭാഗം സൂറത്ത് ത്വാഹ എടുക്കുക. സൂറത്ത് ത്വാഹയിലെ 65-66 വചനങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത വിശദീകരണം, മൂസാ നബിയുടെ സംഭവം വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയാ, കേട്ടോളൂ. ജാലവിദ്യ കേവലം, അമാനി മൗലവിയുടെ പരിഭാഷയാണ് വായിക്കുന്നത്, ജാലവിദ്യ കേവലം ഒരു പകിട്ടു മാത്രമാണ്, അതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല എന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം. ജാലവിദ്യ എന്നത് ഒരു തരം അസാധാരണ കഴിവാണെന്ന് ഒരു ധാരണയും വിശ്വാസവും ജനമധ്യേ കടന്നുകൂടിയിട്ടുണ്ട്, സക്കരിയാക്കൾക്കൊക്കെയുള്ള മാതിരി. അതിനാൽ പല നാശങ്ങളും സമുദായ മധ്യേ നടമാടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഖുർആൻ ഈ വസ്തുത തുറന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട്. 14 നൂറ്റാണ്ടുകളായി ഖുർആൻ ഈ വസ്തുത തുറന്നു പ്രഖ്യാപിച്ചിട്ട് 14 നൂറ്റാണ്ടുകളായി. ഇനിയും മുസ്ലിങ്ങളിൽ പലരും ഈ പരമാർത്ഥം മനസ്സിലാക്കാത്തത് അത്ഭുതം തന്നെ. സിഹർ എന്ന വാക്കിന് ജാലവിദ്യ എന്നു അർത്ഥം കൽപ്പിച്ചത് ഇന്ദ്രജാലം, ആഭിചാരം, പകിട്ട്, ചപ്പടി വിദ്യ, കൺകട്ടു വിദ്യ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളും അതിന് വരാവുന്നതാണ്. ആകർഷണം, മാരണം, മന്ത്രവാദം, വശ്യശക്തി ആദിയായ അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാം ഈ വാക്കിന് അതിന് യാതൊരു യാഥാർത്ഥ്യമില്ല. യാഥാർത്ഥ്യം മനസ്സിലാകാത്ത ഉപായകൃത്യങ്ങൾക്കാണ് പൊതുവിൽ സിഹിർ എന്ന് പറയുന്നത്. ഇസ്മിന്റെ പണി എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ത്രവാദവും സിഹിറിന്റെ ഇനത്തിൽ ഉൾപ്പെട്ടവയാകുന്നു. എന്താ അവിടെ അമാനി മൗലവി വളരെ കൃത്യമായി പറഞ്ഞേ, ഇനിയും മുസ്ലിങ്ങളിൽ പലരും ഈ പരമാർത്ഥം മനസ്സിലാക്കാത്തത് അത്ഭുതം തന്നെയാണ് എന്ന്. എന്താ ഇതിന് യാതൊരു യാഥാർത്ഥ്യമില്ല, ഇത് പകിട്ടാണ് എന്ന യാഥാർത്ഥ്യം മുസ്ലിങ്ങള് മനസ്സിലാക്കാത്തത് വല്ലാത്ത അത്ഭുതമാണ്. സക്കരിയാക്കളെ കുറിച്ച് അന്ന് എഴുതിയിട്ടുണ്ട് അമാനി മൗലവി. ഇതേ സൂറത്ത് ത്വാഹ
സൂറത്തു താഹ നമ്മിന്റെ മുമ്പാണ്.